ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കിട്ടിയ ഉടൻ സർക്കാർ നടപടിയെടുക്കേണ്ടതായിരുന്നുവെന്ന് സംവിധായകൻ ആഷിഖ് അബു. റിപ്പോർട്ട് കിട്ടിയിട്ടും നടപടിയെടുക്കാത്തത് കുറ്റകരമായ അനാസ്ഥയാണെന്നും ആഷിഖ് അബു മീഡിയ വണ്ണിനോട് പറഞ്ഞു. റിപ്പോർട്ട് 4.5 വർഷം വൈകിപ്പിച്ചതിൽ സർക്കാർ സമാധാനം പറയണമെന്ന് WCC അംഗം ദീദി ദാമോദരൻ ആവശ്യപ്പെട്ടു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ വൈകിയതിലും നടപടിയുണ്ടാകാത്തതിലും വലിയ വിമർശനമാണ് സർക്കാരിനെതിരെ സിനിമാ മേഖലയിൽ നിന്നുണ്ടാകുന്നത്. റിപ്പോർട്ട് വായിച്ചില്ലെന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവന നിരുത്തരവാദപരമാണെന്നും സിനിമയിലെ പവർ ഗ്രൂപ്പ് രാഷ്ട്രീയ പാർട്ടികളെക്കാൾ വലിയ ശക്തിയാണെന്നും ആഷിഖ് അബു പറഞ്ഞു. സർക്കാരിനെ നേരിട്ട് കേൾക്കാൻ ഉള്ള സൗകര്യം കൊണ്ട് ഒരു നിയമജ്ഞയെയും മറ്റു രണ്ടുപേരെയും ഈ കാര്യങ്ങൾ ഏൽപ്പിക്കും. അപ്പൊ സ്റ്റേറ്റ് തന്നെയാണ് അത് കേൾക്കുന്നത്. ആ കേട്ട സ്റ്റേറ്റ് മിണ്ടാതിരുന്നു എന്നുള്ളതാണ് കുറ്റകരമായ അനാസ്ഥ. പോക്സോ കുറ്റങ്ങൾ ഉൾപ്പെടെ നടന്നിട്ടും പോലീസിനെ അറിയിച്ചില്ലെന്നും ഇതിൽ ഹേമ കമ്മിറ്റി പ്രതിക്കൂട്ടിലാണെന്നും ഷമ്മി തിലകൻ പ്രതികരിച്ചു. ഒരു കുറ്റകൃത്യം എവിടെയെങ്കിലും നടന്നു എന്ന് ഇൻഫർമേഷൻ കിട്ടിയാൽ പോലീസിൽ ആ സംഭവം അറിയിക്കുക എന്നുള്ളത്, ഇവിടെ പോക്സോ വരെ നടന്നിട്ടുണ്ടെന്നാണ്. അങ്ങനെ വരുമ്പോ ശരിക്കും ഇതിനകത്ത് പ്രതിക്കൂട്ടിൽ വരുന്നത് ഹേമ കമ്മിറ്റി തന്നെയായിരിക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.5 വർഷം വൈകിപ്പിച്ചതിന് സർക്കാർ സമാധാനം പറയണമെന്ന് WCC അംഗം ദീതി ദാമോദരൻ ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ കയ്യിൽ നിന്നും അല്ലാതെ വേറെ ആരെയാണ് നമുക്ക് സമീപിക്കാൻ പറ്റുക? പ്രതീക്ഷ എന്ന് വെച്ചാൽ ഇപ്പൊ കണ്ട ഈ 4.5 വർഷത്തെ സ്റ്റാഗ്നേഷൻ അത്ര നമ്മളെ പ്രതീക്ഷയ്ക്ക് മങ്ങൽ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഈ 4.5 വർഷം അത് ചെയ്യാൻ എന്തായിരുന്നു തടസ്സം? ന്യൂസ് ഡെസ്ക്, മീഡിയ 1.